ഹായ് മക്കളെ, അപ്പൊ എല്ലാവരും പ്ലസ് വണ്ണിന്റെ അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും അല്ലേ? ഇപ്പോ അപ്പൊ നമ്മുടെ കുറച്ച് കൂട്ടുകാരെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, റീവാലുവേഷൻ 10-ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നപ്പോ റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോ റീവാലുവേഷന്റെ റിസൾട്ട് എപ്പോ വരും, എന്ന് വരും, അലോട്ട്മെന്റിന് മുന്ന് വരോ അലോട്ട്മെന്റിന് ശേഷം വരോ എന്നുള്ള ടെൻഷൻ അടിച്ചിരിക്കുന്ന കുറച്ച് കൂട്ടുകാരെങ്കിലും ഉണ്ടാവും. അപ്പോ അവർക്കാണ് ഈ വീഡിയോ മക്കളെ. അപ്പോ റീവാലുവേഷൻ സംബന്ധിച്ചുള്ള പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ റീവാലുവേഷന്റെ റിസൾട്ട് ട്രയൽ അലോട്ട്മെന്റിന് മുന്നായി തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. സാധാരണയായി ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടുന്ന സ്കൂളുകൾ തന്നെയായിരിക്കും ഫസ്റ്റ് അലോട്ട്മെന്റിലും കിട്ടുക. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾക്ക് കോഴ്സോ സ്കൂളുകളോ എഡിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. അലോട്ട്മെന്റ് ലഭിക്കുന്ന സ്കൂളുകളിൽ നിങ്ങൾ ഫീസും ഒപ്പം സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കി അഡ്മിഷൻ എടുക്കുമ്പോൾ പെർമനന്റ് അഡ്മിഷനായും, ഫീസ് അടക്കാതെ സർട്ടിഫിക്കറ്റുകൾ മാത്രം ഹാജരാക്കി അഡ്മിഷൻ എടുക്കുമ്പോൾ ടെമ്പററി അഡ്മിഷനായും നിങ്ങൾ അഡ്മിഷൻ നേടുന്നു. നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ ആഗ്രഹിച്ച കോഴ്സ് തന്നെ കിട്ടിയാൽ പെർമനന്റ് ആയും അല്ലെങ്കിൽ ടെമ്പററി ആയും അഡ്മിഷൻ എടുക്കാം. ഇനി നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ ആഗ്രഹിച്ച കോഴ്സ് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് അവിടെ ഒരു വഴിയുണ്ട് മക്കളെ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോഴ്സ് ടെമ്പററി ആയി ചേർന്നുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സിലേക്ക് മാറാൻ സാധിക്കും. ഇനി ഈ മൂന്ന് അലോട്ട്മെന്റിലും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾക്കുള്ള മറ്റൊരു അലോട്ട്മെന്റ് ആണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ ആഗ്രഹിക്കുന്ന കോഴ്സ് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.